അതെ, അച്ഛൻ ആരാണെന്നുള്ളത് കണ്ടെത്തി കൊച്ചിനെയും തള്ളയെ ഏൽപ്പിച്ചു കൊടുക്കണം. അതാ വേണ്ടത്. അല്ലാതെ ഈ മഹാഭാവം ചെയ്യല്ല വേണ്ടത്. എന്നാ കോഴികളെ നോക്കാൻ കുറുക്കനെ ഏൽപ്പിച്ചതുപോലെ ഇരിക്കും. അമ്മ ഇങ്ങനെ ജനിച്ചത് പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അവര് വളരുന്നതിന് മുൻപേ തന്നെ കുറുക്കന്മാരങ്ങ് കൊണ്ടുപോകും. അമ്മയെ ഭ്രൂണഹത്യ ചെയ്യരുത്. അത് മഹാപാപമാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അത് ആവശ്യമാണെന്ന് തന്നെയാ എന്റെ നിലപാട്. അതിലൊരു മാറ്റമില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു ഉദാഹരണം. എന്റെ അനുഭവം വെച്ച ഞാൻ ഈ നിലപാടിൽ എത്തിയത്. ഹലോ, ആ ചർച്ച കണ്ടിരുന്നു അല്ലേ? ആ ഓക്കെ ഓക്കെ, താങ്ക് യു. ചർച്ച കണ്ട ഒരാളാ വിളിച്ച്. എന്റെ നിലപാട് 100% ശരിയാണെന്നാണ് അയാളുടെ അഭിപ്രായം. അഭിനന്ദനം അറിയിക്കാനാ വിളിച്ചത്. ദീപ്തിമോള് പറഞ്ഞു തന്നെയാ ശരി. താനെന്തിനാ വെറുതെ കലഹിക്കുന്നേ? കഷ്ടം. കറക്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അഡ്വാൻസ് കൊടുത്തു. അടുത്ത മാസം ബാക്കി തുക നൽകും. ആ അടുത്ത മാസം ലാസ്റ്റ് തന്നെയാ ഉദ്ഘാടനം. കാശൊന്നും പ്രശ്നമാക്കണ്ട, സ്റ്റാർ തന്നെ വേണം. നീ ഒന്ന് അന്വേഷിക്ക്. ഓക്കെ, ശരി. ആരെയാ മോളെ വിളിച്ചേ? ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ. ഞാനേ ഒരു ടെക്സ്റ്റൈൽസ് വാങ്ങാൻ പോവാ. അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. അത് കലക്കി. എന്റെ മനുഷ്യ, സന്തോഷ വാർത്ത കേട്ടില്ലേ? ഒന്ന് ചിരിച്ചൂടെ നിങ്ങക്ക്. നീ ചിരിക്ക്, അടുത്ത് തന്നെ അതിന്റെ ഇരട്ടി കരയേണ്ടി വരും. നീ നോക്കിയോ വസന്തേ. ഇങ്ങനെ ഞാൻ എന്താ വേണ്ടത്? ആ മീര വാങ്ങുന്ന തുണിക്കടയിലെ പാൻറ്റും ഷർട്ടും ഇടിയിച്ച് ഒരു പ്രതിമ പോലെ നിർത്തും. നോക്കിക്കോ. അഹങ്കാരിയല്ലേ, നിങ്ങളൊക്കെ ഒരു പാഠം പഠിക്കും. അന്ന് ഞാൻ ചിരിക്കും. പിരി ഇളകിയിരിക്കുക. എന്റെ മോള് പറ, അഡ്വാൻസ് കൊടുത്തിട്ട്? ബാലൻസ് അടുത്ത മാസം ആദ്യം കൊടുക്കും, മാസം അവസാനം ഉദ്ഘാടനം. ഫിലിം സ്റ്റാറിനെ കിട്ടുമെന്ന് അന്വേഷിക്കുന്നുണ്ട്, അതാ ഇപ്പൊ വിളിച്ചത്. കടയാ വാങ്ങിക്കുന്നേ, ചെറിയ പണികളൊക്കെ നടത്തി നമ്മുടെ വകയെ ഉദ്ഘാടനമൊക്കെ വേണമല്ലോ. ആ പിന്നെ വേണം വേണം. ഒരു വെറൈറ്റി കടയായിരിക്കും, വിദേശ ബ്രാൻഡുകൾ മാത്രം വിൽക്കുന്ന കട. ഓ, സഹദേവനോടും അവന്റെ ഒന്നാം ഭാര്യയോടും നീ മധുരമായിട്ട് പകരം വീട്ടി. ഇങ്ങനെ വേണോ ഈ കുട്ടികള്? ഇവിടം കൊണ്ടൊന്നും തീരില്ല അമ്മേ പ്രതികാരം. അങ്ങേര് നാട്ടിലിറങ്ങട്ടെ, കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാനും എന്റെ ഊർജം എന്റെ അമ്മയോ. ഞാൻ എന്ത് ചെയ്താലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ അമ്മ. എന്റെ ഈ വളർച്ചയിൽ ഈ അമ്മയ്ക്കുള്ള പങ്ക് വളരെ വലുതാ. നീ അമ്മയെ കരയിക്കാതടി. ഇപ്പൊ ഞാൻ അമ്മയെ കരയിപ്പിച്ചാലും ഇനിയുള്ള നാളുകൾ മുഴുവൻ അമ്മയ്ക്ക് സന്തോഷം നിറഞ്ഞ നാളുകളായിരിക്കും. ആ എത്ര മണിക്കാ? ആ ആ സമയമാകുമ്പോഴത്തേക്ക് മീനാക്ഷി അവിടെ എത്തും. ഓ വിശ്വസിക്കാം, ദൈവമേ ഞാനല്ലേ പറയുന്നത്. വിശ്വാസം ഇല്ലാത്തൊരു സ്ഥാപനമാണെങ്കിൽ ഞാനും കൃഷ്ണേട്ടനെ ഇറങ്ങി തിരിക്കുമോ എൻ്റെ പ്രഭേ?
ശരി. ഓ, നാളെ മീനാക്ഷി ഏൽപ്പിച്ചാ മതി. പ്രഭേ, ഞാൻ ഏറ്റു. പ്രഭയാ വിളിച്ചത്. ഏത്? ആ വിനയന്റെ ഭാര്യയെ. ആ, ഓ, ഇവരെയൊക്കെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ വല്ലാത്ത പാട് തന്നെയാ എന്റെ കൃഷ്ണേട്ടാ. പറഞ്ഞു പറഞ്ഞു മനുഷ്യന്റെ നാവിലെ വെള്ളം പറ്റി. എന്നാലും 200,000 രൂപ നിക്ഷേപിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ ചേർക്കാൻ ഉദ്ദേശിക്കുന്നവരെല്ലാം വിളിച്ചായിരുന്നു. ഒരാളൊഴിയെ ബാക്കി എല്ലാരും കാശ് നിക്ഷേപിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണേട്ടൻ വിളിച്ചായിരുന്നോ? പിന്നെ ഇല്ലാതെ. എല്ലാവരും ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 15% പലിശ എന്ന് പറഞ്ഞ ആരാ ചേരാതിരിക്കുന്നേ? ബാങ്കിൽ പോലെ 8% കിട്ടുന്നുള്ളൂ. പിന്നെ എന്റെ പഴയ സുഹൃത്ത് ഗോപിനാഥൻ നായർ, വേണു, പിന്നെ എന്റെ ചേട്ടന്റെ മോളും ഒക്കെ വലിയ തുക നിക്ഷേപിക്കാന്ന് പറഞ്ഞിരിക്കുക. നാളെ പിള്ളേർക്ക് കൊണ്ടുപോകേണ്ട പേരും വിലാസവും ഒക്കെ എഴുതിയോ? അതല്ലേ എഴുതി വെച്ചിരിക്കുന്നേ. കൃഷ്ണേട്ടൻ ഒരു പണി കൃത്യമായും ചെയ്തു കാണുന്നത് ആദ്യമായിട്ടാ. എടോ, നമ്മുടെ മോന് വേണ്ടിയല്ലേ ഇതൊക്കെ? പിന്നെ ഉത്സാഹം കാണാതിരിക്കൂ. എന്തായി? നാളത്തെ കാര്യം ഓക്കെ. കാണണ്ടവരുടെ പേരും അഡ്രസ്സും മൊബൈൽ നമ്പരും ഒക്കെ ഇതിനകത്തുണ്ട്. ഞങ്ങൾ എല്ലാവരെയും വിളിച്ച് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടെ ചെന്നേച്ചാൽ മാത്രം മതി, കാശ് തരും. ഇതേ ആ ബാലൻചേട്ടന്റെ ഭാര്യ രാധചേച്ചിയ. ഇത് ഉച്ചയ്ക്ക് ശേഷമേ പോവുള്ളൂ. അല്ലമ്മേ, ഈ ഫോം. മീനാക്ഷി നല്ല ഫോമിലാണല്ലോ. അതെ, ഒപ്പ് വാങ്ങിക്കേണ്ട സ്ഥലത്തൊക്കെ ഒപ്പ് വാങ്ങിക്കാൻ മറന്നു പോരുത്. അതെ, രണ്ടുപേരും കാശ് സൂക്ഷിച്ചോണം, കേട്ടല്ലോ. കേട്ടേ, ഇങ്ങനൊരു ജോലി ചെയ്യേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. നമുക്കൊന്നും മുൻകൂട്ടി കാണാൻ കഴിയില്ലല്ലോ മോളെ. ഈ വയസ്സുകാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് ഞങ്ങളും കരുതിയതാണോ? അതല്ലേ കൃഷ്ണേട്ടാ ജീവിതം. എല്ലാം മുകളിലിരിക്കുന്ന ആള് നിശ്ചയിക്കുന്നു, നമ്മൾ അതുപോലെ ചെയ്യുന്നു, അത്ര തന്നെ. നിങ്ങളെന്നാ ചെല്ലേ. എടോ, കാശിന്റെ കാര്യം മീനാക്ഷിയും ശ്രദ്ധിക്കുന്ന നല്ലതാ. ഇക്കാര്യത്തിൽ അവൾ തിരിമറിയൊന്നും നടത്തത്തില്ല. ദിവാകരൻ സാറിന്റെ മകനെ പിടിച്ച് ജയിലിലടച്ച ദേഷ്യം ദീപ്തി ഐ പി എസിനോട് ഇപ്പോഴും ഉണ്ടല്ലേ? ഈ ദിവാകരന്റെ മരണം വരെ അത് മറക്കില്ല. എന്റെ മകനാ ജയിലിൽ കിടക്കുന്നത്. ആരും അറിയാതെ ആത്മഹത്യയാക്കേണ്ട വീട്ടുവേലക്കാരി പെണ്ണിന്റെ മരണമാണ് ദീപ്തി ഐ പി എസ് കുത്തിപ്പൊക്കിയെടുത്തത്. അതൊരു കൊലപാതകമാണെന്ന് തെളിയിച്ചു. ഒന്നാം പ്രതിയായി എന്റെ മകനെ പിടിച്ച് ജയിലിലിട്ടു. അതോടെ എന്റെ മന്ത്രിസ്ഥാനവും പോയി കിട്ടി. ചെറുതല്ല, വലിയ നഷ്ടമാണ് അവൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്. 6 വർഷമായിട്ട് എന്റെ മകൻ ജയിലിൽ കിടക്കുകയാണ്. അവൻ തന്നെ ആയിരുന്നില്ലേ ആ വേലക്കാരി പെണ്ണിനെ കൊന്നത്? അതൊരു കയ്യബദ്ധം പറ്റിയതാണ്. ഒതുക്കി തീർക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കോടികളുമായി ഞാൻ അവളുടെ പുറകെ നടന്നതാ ഈ കേസ് ഒതുക്കാൻ. പക്ഷെ അവള് വീണില്ല. ഇനി കാശുമായി വന്ന കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചതിന് അവൾ എന്നെ പിടിച്ചകത്താക്കുമെന്നും പറഞ്ഞു. ദീപ്തി ഐ പി എസ് വളരെ സത്യസന്ധയായ ഒരു ഉദ്യോഗസ്ഥയാണ്, ബ്രില്യന്റ് ആണ്. ജനങ്ങൾക്കാണെങ്കിൽ അവരെ വലിയ ഇഷ്ടവുമാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അവർ ചെയ്ത പല നല്ല കാര്യങ്ങളും ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇന്നത്തെ ചർച്ചയിൽ അവളൊരു മണ്ടത്തരമാണ് പറഞ്ഞത്. ദീപ്തി ഐ പി എസിൽ നിന്ന് ഇത്തരം ഒരു മണ്ടത്തരം ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഉം
ദീപ്തി ഐ പി എസ് പറഞ്ഞത് ആരെങ്കിലും കുത്തിപ്പൊക്കിയാൽ, അത് നിയമത്തിന്റെ മുന്നിലെത്തിയാൽ അവർ ജയിലിൽ കിടക്കേണ്ടി വരും. ഋഷികേശ് എന്താ പറഞ്ഞു വരുന്നത്? ദീപ്തി ഐ പി എസ് ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ദിവാകരൻ സാർ കേട്ടില്ലേ? ദീപ്തി ഐ പി എസ് പറഞ്ഞത്, റേപ്പ് ചെയ്യപ്പെട്ട് ഗർഭിണിയായ ഒരു പെൺകുട്ടി പ്രസവിച്ചു, കുഞ്ഞു കരഞ്ഞപ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിക്കാതിരിക്കാനായി ആ കുഞ്ഞിന്റെ വായ പെൺകുട്ടി പൊത്തിപ്പിടിച്ചു, കുഞ്ഞു മരിച്ചുപോയി. മുൻപരിചയം വെച്ച് പെൺകുട്ടിയുടെ അമ്മ ദീപ്തി ഐ പി എസിനെ വിളിച്ചു വരുത്തി. സ്ഥലത്തെത്തിയ അവർ പെൺകുട്ടിയെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു, എങ്കിലും ഈ സംഭവം മറച്ചുവെച്ചു. അവിടെ നടന്നതെന്താ? ഒരു പിഞ്ചു കുഞ്ഞിന്റെ കൊലപാതകം. അതായത് ഒരു പെൺകുട്ടിയെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യേണ്ടതിന് പകരം ദീപ്തി ഐ പി എസ് അത് മറച്ചു വെക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? അത്താകട്ടകന്ന് അതിപ്പോ അവർ തന്നെ തുറന്നു പറയുകയും ചെയ്യുന്നു. ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ ദീപ്തി ഐ പി എസ് അങ്ങനെ ചെയ്തത് തെറ്റല്ലേ? കുറ്റകൃത്യങ്ങൾ മറച്ചു വയ്ക്കുന്നത് ഒരു ക്രൈമാണ്. ഇവിടെ കൊലപാതകം ദീപ്തി ഐ പി എസ് മറച്ചു വച്ചു, അവരും കുറ്റം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെ കൊന്ന പെൺകുട്ടിക്ക് നൽകേണ്ട അതേ ശിക്ഷ തന്നെ ദീപ്തി ഐ പി എസും അനുഭവിക്കേണ്ടി വരും. കുഞ്ഞിനെ കൊന്ന പെൺകുട്ടിക്ക് നൽകേണ്ട അതേ ശിക്ഷ തന്നെ ദീപ്തി ഐ പി എസും അനുഭവിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഈ ടി വി ചർച്ച കുത്തിപ്പൊക്കിയാൽ ദീപ്തി ഐ പി എസ് അകത്താകുമെന്ന് അർത്ഥം. അത്താകിടക്കുന്നു. തീർച്ചയായും. എങ്കിൽ ആ കർമ്മം എനിക്ക് വേണ്ടി ഋഷികേശ് ചെയ്യണം. താനൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകനല്ലേ, താൻ വിചാരിച്ചാൽ ഇത് പെട്ടെന്ന് ചർച്ചയാക്കാൻ പറ്റും. അത് വേണോ സാറേ? വേണം. ജനങ്ങൾ ഇതിന്റെ നിയമവശം അറിയട്ടെ, ദീപ്തി ചെയ്ത കുറ്റവും അറിയട്ടെ, പരാതി ഉയരും, പോലീസ് കേസെടുക്കട്ടെ, ദീപ്തി ജയിലിൽ പോട്ടെ. എനിക്ക് വേണ്ടി താനത് ചെയ്യണം. എത്ര കാശ് വേണം? എന്തോ? എത്ര കാശ് വേണോ ഞാൻ തരാം. അത്താകിടക്കുന്നു. പിന്നെ കാശ് വാങ്ങി വാർത്ത കൊടുക്കുന്ന നിങ്ങളുടെ ഒരു ഏർപ്പാടുണ്ടല്ലോ, എന്തായാലും പറയുന്നേ? പെയ്ഡ് ന്യൂസ്. അത് തന്നെ. എത്ര പണം വേണമെങ്കിലും ഞാൻ തരും. താൻ ഇതൊരു വിഷയമാക്കി എടുത്താ മതി. സാർ ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ ഞാൻ എങ്ങനെ പറ്റില്ല എന്ന് പറയുന്നേ? ഒരു കാര്യം ചെയ്യാം, എന്റെ ചാനൽ വഴി തന്നെ ഞാൻ ആ സർക്കാർ അങ്ങ് നിറവേറ്റാം. എന്താ? ദീപ്തി ഐ പി എസ് സ്വന്തം ശവക്കുഴി തോണ്ടിയിരിക്കുകയല്ലേ, മണ്ണിട്ട് നികത്തേണ്ട ജോലിയെ നമുക്ക് ബാക്കിയുള്ളൂ. യെസ്.
തീരുന്നത് വരെ അപകടമൊന്നുമില്ലാതെ പോയാൽ മതിയായിരുന്നു. ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങി. പാട്ടിയാലയിൽ ഞാൻ ആദ്യമായിട്ട് വരിക. നല്ല സ്ഥലമാണ് കേട്ടോ. നാളെ മുതൽ ക്യാമ്പ് തുടങ്ങല്ലേ, പിന്നെ ഒരാഴ്ച ഇവിടെ തന്നെ. പുറത്തും കഴിയില്ലല്ലോ, അതാ വന്നുടനെ കറങ്ങാൻ പോയത്. വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നതിന് പോലും നിയന്ത്രണമുണ്ട്. സൂരജൻ, എന്തോ ഒരു ടെൻഷൻ. ടൂർണമെന്റിന് ഇനിയും ദിവസങ്ങളുണ്ട്, ഇപ്പോഴേ വിറയൽ തുടങ്ങിയോ പേടിച്ചിട്ട്? വിറയലോ ആർക്ക്? സൂരജേട്ടൻ ടൂർണമെന്റിന്റെ കാര്യം ആലോചിച്ച് പേടിച്ചിട്ടേ. സൂരജ് അങ്ങനെ വിറയ്ക്കുന്നവനല്ല, എതിർ കളിക്കാരെ വിറപ്പിക്കുന്നവനാ, അല്ലേ സൂരജേ? അതെ മാഡം, അത് കളിക്കളത്തിൽ അവിനാശിന് കാണാം. സൂരജ് മാത്രം കളിക്കളത്തിൽ പുലിയായ പോരാ, മറ്റുള്ളവരും അങ്ങനെ ആവണം. അതാണ് ക്യാപ്റ്റന്റെ ധർമ്മം. അറിയാം മാഡം. ക്യാപ്റ്റന് പിഴച്ചാൽ അതോടെ ടീം വീഴും. എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകണം, കളിക്കളത്തിനകത്തും പുറത്തും. അതൊരു ചെറിയ കാര്യമല്ലെന്നും അല്പം റിസ്ക് ആണെന്നും സൂരജിന് മനസ്സിലായി കാണും ഇപ്പൊ തന്നെ. എല്ലാവരെയും ഞാൻ എന്റെ അനുജന്മാരായിട്ടാണ് കാണുന്നത്. ക്യാപ്റ്റൻ മാത്രമല്ല, ഞാൻ ഇവരുടെ ഒക്കെ ഒരു ഏട്ടൻ കൂടിയാ. എനിക്കതിന് കഴിയും. ഗുഡ്. സൂരജേട്ടൻ അതിന് കഴിയും. നമ്മുടെ ടീമിന്റെ മുത്താണ് സൂരജേട്ടൻ. നാളെ രാവിലെ മുതൽ ക്യാമ്പ് ആരംഭിക്കും. ഒരാഴ്ച ഇവിടെ പാട്ടിയാലയിൽ. ഇവിടുന്ന് നേരെ നമ്മൾ ഹൈദരാബാദിലേക്ക് പോകും, ടൂർണമെന്റ് നടക്കുന്ന സ്ഥലത്തേക്ക്. അവിടെ 3 ദിവസത്തെ പ്രാക്ടീസ്. 4ാം ദിവസം ടൂർണമെന്റ് തുടങ്ങും. ആദ്യ മത്സരം തന്നെ കഠിനമാണ്. അഭയുടെ ടീമുമായിട്ടാണ് മത്സരിക്കേണ്ടതെന്ന് ഓർക്കണം. ഏത് ടീമായാലും പ്രശ്നമില്ല മാഡം, ഞങ്ങൾ ആ ടീമിനെ തോൽപ്പിച്ചിരിക്കും. കപ്പുമായിട്ട് നമ്മൾ മടങ്ങും. സൂരജിന്റെ ഈ ആത്മവിശ്വാസം, ധൈര്യം, അതിലാണ് എന്റെ പ്രതീക്ഷ മുഴുവൻ. ഇത് ടീം അംഗങ്ങളിലേക്ക് കൂടി പകർന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ടീം കപ്പുയർത്തും. എല്ലാത്തിനും പുറമെ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു പ്രൈസ് മണി കൂടിയാണ്. അത് മറക്കണ്ട. ഈ ടൂർണമെന്റോടെ നമ്മൾ രക്ഷപ്പെടും, അല്ലേ ശരത്തെ? തീർച്ചയായും, നമ്മുടെ ജീവിതം മാറി മറിയും. എന്റെ കൊന്നും പുറത്തപ്പ, ആദ്യമായിട്ട് ഒരാളെ സമീപിക്കാം. അങ്ങനെ കാശ് തരണേ. ഇതിപ്പോ എങ്ങനെ പറയും? രഘുനാഥൻ സാർ, മറ്റേത് ധനകാര്യ സ്ഥാപനവും നൽകാത്ത എത്ര പലിശ ഈ AB ചിറ്റ്സ് നൽകുന്നത്? 15% പലിശ. ആ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, പത്മാവതിയമ്മ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അവര് പറയുമ്പോ കാശ് നിക്ഷേപിക്കാതിരിക്കാൻ പറ്റുമോ? എത്ര കാലം മുമ്പുള്ള ബന്ധുവാ ആ കുടുംബമായിട്ട്. ആ, ഇതൊരു 2 ലക്ഷം രൂപയുണ്ട്, തൽക്കാലം ഇത് മതി. 2 മാസം കഴിയട്ടെ, അപ്പൊ വേണമെങ്കിൽ കുറച്ചു കൂടി നിക്ഷേപിക്കാം. ഇപ്പോ കാശിന് ഇച്ചിരി ടൈറ്റാ. പത്മാവതി അമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാ ഈ കാശ് നിക്ഷേപിക്കുന്നത്. അല്ലാതെ തൽക്കാലം ഇത് മതി സാർ, തന്നോളൂ. പിന്നെ സാറ് ഈ ഫോം ഒന്ന് പൂരിപ്പിക്കണം. പേരും സൈൻ ഇവിടെ. സത്യം പറയാലോ സാർ, ഞാൻ ആദ്യമായിട്ടാ ദേ ഇങ്ങനെ ഒരു സ്ഥാപനത്തിലെ ഏജന്റ് ആവുന്നേ. സാറിനോട് കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ മനസ്സിൽ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അതിന്റെ ആവശ്യമൊന്നും വേണ്ടി വന്നില്ല. സാർ ഇതേ കാശ് തന്നു. ഓക്കെ, അമ്മ ഫോണിൽ പറഞ്ഞതുകൊണ്ട് എനിക്കധികം സംസാരിക്കേണ്ടിയേ വന്നില്ല. മീനാക്ഷി എന്നല്ലേ പേര് പറഞ്ഞത്? അതെ അതെ, മീനാക്ഷി. പത്മാവതി അമ്മയായിട്ടുള്ള ബന്ധമൊക്കെ ശരിയെന്നെ. മുതലും പലിശയും തിരികെ കിട്ടിയില്ലെങ്കിൽ ആ ബന്ധമൊന്നും ഞാൻ നോക്കില്ല. എന്താ
എന്താ സാർ ഇങ്ങനെ പറയുന്നേ? കാശ് കിട്ടും, 100% ഉറപ്പാ. മറ്റേ ചെട്ടി കമ്പനികളെ പോലെ അല്ല എബി ചിറ്റ്സ്. അങ്ങനെ ആയാ മതി. ഓ രാവിലെയാണ് പാട്ടിയാലയിൽ എത്തിയത്. ക്ലൈമറ്റിന് കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലടോ, ഒരു പ്രശ്നമില്ല ദീപ്തി. ഞാനടക്കം എല്ലാവരും ഹാപ്പിയാ. നാളെ രാവിലെ ക്യാമ്പ് തുടങ്ങും. 7 ദിവസം ഇവിടെ, പിന്നെ ഹൈദരാബാദിലേക്ക്. അവിടെയാണല്ലോ ടൂർണമെന്റ്. എടോ, അപ്പൊ ടൂർണമെന്റ് കാണാൻ നിങ്ങൾ എല്ലാവരും വരുമല്ലോ അല്ലേ? ഇപ്പോഴേ റെഡിയായി നിൽക്കുവാണ് എല്ലാവരും. മക്കളെ കാണണമെന്നുണ്ട്. എന്തിയാന? വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ച് വെറിയിടാവാതെ മനസ്സ് അവിടെ തന്നെ പിടിച്ചു നിർത്തണം. അയ്യോ ഇല്ല, വീട്ടിലെ ഒരു കാര്യവും തൽക്കാലം ഞാൻ ആലോചിക്കുന്നില്ല. മനസ്സ് ഇവിടെ തന്നെ പിടിച്ചു നിർത്തും. എന്താ പോരെ? ആ, മക്കളോടും അച്ഛനോടും അമ്മയോടും ഒക്കെ എല്ലാവരോടും ഞാൻ വിളിച്ചതായിട്ടൊന്ന് പറയണം. പിന്നെ നാളെ മുതൽ ഇനി കൂടെ കൂടെ ഫോൺ ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. വീട്ടിലുള്ളവരെ കാണുന്നതിന് മാത്രമല്ല, ഫോൺ വിളിക്കുന്നതിന് പോലും ഇവിടെ നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് ഞാൻ ഫോൺ വിളിച്ചില്ല എന്നുള്ള പരിഭവമൊന്നും വേണ്ട. കേട്ടോടൂ. ആ ശരി ശരി, ഇനി കപ്പ് നേടുന്നത് വരെ എനിക്ക് വിശ്രമമൊന്നുമില്ല. ഓക്കെ ദീപ്തി. ശരി സൂരജേട്ടാ. ിനെതിരെ പ്രതികരിക്കുവാൻ കൽപ്പുള്ള പ്രഗത്ഭരായ കുറെ വ്യക്തികളെ ഞാൻ ചർച്ചയിൽ അണിനിരത്തും. ഒക്കെ എന്റെ ആളുകളായിരിക്കും. ഒരു കാരണവശാലും നമ്മൾ എന്തിനു പോകുന്നു, എവിടെ പോകുന്നു, ഇവിടെ ആരും അറിയരുത്.